അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അമ്മാ ബാദ്. നുബുവത്ത് 13-ാം വർഷം, ഹജ്ജ് സീസൺ ആരംഭിച്ചിരിക്കുന്നു. ഈ സന്ദർഭം ശരിക്കും ഉപയോഗപ്പെടുത്താൻ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തീരുമാനിച്ചു. യത്രിബുകാർ ധാരാളം പേർ ഹജ്ജിനെത്തിയിട്ടുണ്ട്, ഭൂരിഭാഗവും മുശ്രിക്കുകൾ തന്നെ. കൂട്ടത്തിൽ 70 പേർ മുസ്ലിങ്ങൾ. യത്രിബിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അവർ അന്യോന്യം ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയും എത്ര കാലം തിരുദൂതരെ നാം മക്കയിൽ നിർത്തും? അദ്ദേഹം മക്കത്ത് ചുറ്റിത്തിരിയുന്നു, ആളുകൾ വെറുപ്പോടെ ആട്ടിക്കളയുന്നു. ഭയപ്പാടോടെ മക്കാ കുന്നുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൂട്ടുന്നു. ഈ നില തുടരണമോ? യത്രിബുകാരായ മുസ്ലിങ്ങളും തിരുമേനിയും തമ്മിൽ രഹസ്യമായി ബന്ധപ്പെട്ടു. ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ചുകൂടണമല്ലോ. മിനായിൽ ജംറത്തുൽ ഊലയുടെ അടുത്ത് അക്കബയിൽ രാത്രി വളരെ രഹസ്യമായി ഒന്നിച്ചുകൂടാമെന്ന് തീരുമാനമായി. ഈ ഒത്തുകൂടൽ ഒരു ചരിത്ര സംഭവമായിരുന്നു. യത്രിബുകാരിൽപ്പെട്ട അൻസാരി പ്രമുഖനായ കഅബ് ബിന് മാലിക് റളിയല്ലാഹു അൻഹു ആ സംഭവം വിവരിക്കട്ടെ. ഞങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടു. അയ്യാമു തശ്രീഖിൽപ്പെട്ട ദുൽഹിജ്ജ് 12-ന് രാത്രി അക്കബയിൽ സന്ധിക്കാമെന്ന് ഞങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വാക്കുകൊടുത്തു. ഞങ്ങളിൽ ശ്രേഷ്ഠ വ്യക്തിയും നേതാക്കളിൽ ഒരാളുമായ അബ്ദുല്ലാഹിബ്നു അമ്രും കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തെ ഞങ്ങളുടെ കൂടെ പിടിച്ചു നിർത്തിയതാണ്. കൂടെയുള്ള മുശ്രിക്കുകൾ ഒന്നും അറിയരുതല്ലോ. ഞങ്ങൾ അബ്ദുല്ലാഹിയുമായി സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു, അബു ജാബിർ, താങ്കൾ ഞങ്ങളുടെ നേതാക്കളിൽ ഒരാളാണ്, ശ്രേഷ്ഠനാണ്. താങ്കളിപ്പോൾ ഏതൊരു വിശ്വാസത്തിലാണോ അത് ഞങ്ങൾ വെറുക്കുന്നു. നാളെ താങ്കൾ നരകത്തിലെ വിറകാകുന്നതും ഞങ്ങൾ വെറുക്കുന്നു. താങ്കൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കൊന്നിച്ച് നബി തിരുമേനിയെ കാണാം, അക്കബയിൽ വെച്ച് കാണാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്. നല്ലവനും ബുദ്ധിമാനുമായ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ഞങ്ങളോടൊപ്പം അക്കബയിൽ നബിയുടെ സദസ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. കഅബ തുടരുന്നു, ഞങ്ങളുടെ ആൾക്കാരൊപ്പം ആ രാത്രി ഞങ്ങൾ തമ്പുകളിൽ കിടന്നുറങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞു. പാതിരായുടെ കൂരിട്ടിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് നീങ്ങി. വളരെ സൂക്ഷിച്ച് ഇരയെ പിടിക്കാൻ അടുക്കുന്ന പൂച്ചയുടെ ജാഗ്രതയോടെയായിരുന്നു ഞങ്ങൾ അക്കബയിലെത്തിയത്. അക്കബയിൽ തിരുമേനിയുടെ സന്നിധിയിൽ ഞങ്ങൾ 73 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് സമ്മേളിച്ചത്. മുസൈബ ബിന്ത് കഅബും അസ്മാ ബിന്ത് അമ്രും ആയിരുന്നു സ്ത്രീകൾ. നേരത്തെ എത്തിയ ഞങ്ങൾ ആ സമതലത്തിൽ തിരുമേനിയെയും കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. കൂടെയുള്ളത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ്. അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പഴയ മതത്തിൽ തന്നെയാണ്. തന്റെ സഹോദരപുത്രന്റെ കാര്യത്തിൽ അദ്ദേഹം അന്നും ഏറെ തൽപരനാണ്. അബ്ബാസ് തന്നെയാണ് സംസാരം തുടങ്ങിയത്. അദ്ദേഹം വളരെ ഗൌരവപൂർവ്വമാണ് സംസാരിച്ചത്. മതപരവും സൈനികവുമായ ഒരു കരാറിനെ കുറിച്ചാണല്ലോ സംസാരിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു, കസ്റജുകാരെ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഈ മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളുടെ ജനങ്ങളിൽ നിന്ന് ഇതുവരെയും ഞങ്ങൾ അവനെ സംരക്ഷിച്ചു. അവൻ ഞങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഈ നാട്ടിൽ ഞങ്ങളുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ അവൻ സുരക്ഷിതനുമാണ്. അവൻ നിങ്ങളുടെ കൂടെ കൂടണമെന്നാണ് ഉള്ളത്. നിങ്ങൾ അവനെ ഏതൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നുവോ ആ കാര്യം പൂർത്തിയാക്കുമെന്നും അവന്റെ എതിരാളികളിൽ നിന്ന് അവനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഏറ്റെടുത്തുകൊള്ളു. അതല്ല അവനെ സ്വീകരിച്ചുകൊണ്ടുപോയി വഞ്ചിക്കാനാണെങ്കിൽ അവൻ ഇവിടെ തന്നെ നിന്നുകൊള്ളട്ടെ. ഇപ്പോൾ ലഭിക്കുന്ന സംരക്ഷണം തുടർന്നും ലഭിക്കും. ഇപ്പോഴുള്ള സ്ഥാനം തുടർന്നും നിലനിൽക്കും. കഅബ് തുടർന്നു, ഞങ്ങൾ അബ്ബാസിനോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു. റസൂലിനോട് ഞങ്ങൾ പറഞ്ഞു, താങ്കൾക്കും റബ്ബിനും ഇഷ്ടപ്പെടുന്ന നിലപാട് എന്തെന്ന് അവിടുന്ന് വ്യക്തമാക്കൂ. റസൂലെ, അവിടുന്ന് സംസാരിക്കൂ. യത്രിബുകാരുടെ ഈ അഭ്യർത്ഥനയിൽ അവരുടെ ദൃഢനിശ്ചയവും ധൈര്യവും ഇസ്ലാമിലുള്ള വിശ്വാസ ദാർഢ്യവും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലുള്ള ആത്മാർത്ഥതയും എന്തും നേരിടാനുള്ള ധൈര്യവും തെളിഞ്ഞു നിന്നു. തിരുമേനിക്ക് പറയാനുള്ളത് അവിടുന്ന് പറഞ്ഞു. തുടർന്ന് ഉടമ്പടി നടന്നു. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങൾ ചോദിച്ചു,
തിരുദൂതരെ, എന്തൊക്കെയാണ് ഞങ്ങൾ ഉടമ്പടി ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉന്മേഷാവസരത്തിലും അല്ലാത്തപ്പോഴും അനുസരണം കാണിക്കുക. ആശ്വാസാവസരത്തിലും ബുദ്ധിമുട്ടുള്ളപ്പോഴും ചെലവഴിക്കാൻ സന്നദ്ധരാവുക. നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. ആ കാര്യത്തിൽ യാതൊരു ആക്ഷേപവും കണക്കിലെടുക്കാതിരിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ എന്നെ സഹായിക്കുക. സ്വന്തത്തെയും ഭാര്യാമക്കളെയും സംരക്ഷിക്കുന്ന വിധം എന്നെ സംരക്ഷിക്കുക. പകരം നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിർത്തിയപ്പോൾ ബറാഇബ്ന മഅറൂർ അവിടുത്തെ കൈപിടിച്ചു പറഞ്ഞു, അതെ, സത്യവുമായി താങ്കളെ നബിയായി നിയോഗിച്ചവന് തന്നെയാണ് സത്യം. ഞങ്ങളുടെ പുത്രകളത്രാദികളെ സംരക്ഷിക്കും വിധം ഞങ്ങൾ അങ്ങയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഞങ്ങളിതാ പ്രതിജ്ഞ ചെയ്യുന്നു. തിരുദൂതരെ, ഞങ്ങൾക്കും ചിലയാളുകൾ, അതായത് ജൂതർക്കുമിടയിൽ ചില കെട്ടുകളൊക്കെയുണ്ട്. ഞങ്ങൾ ആ കെട്ടുകൾ മുറിച്ചു കളയുക തന്നെ ചെയ്യും. തീർച്ച, ഞങ്ങളതൊക്കെ ചെയ്യുകയും പിന്നെ അള്ളാഹു അവിടുത്തെ വിജയിപ്പിക്കുകയും ചെയ്താൽ ഞങ്ങളെ വിട്ട് അവിടുത്തെ ജനതയിലേക്ക് തന്നെ തിരിച്ചു പോകുമോ? ചോദ്യം കേട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂക്കി. അവിടുന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളിൽപ്പെട്ടവൻ, നിങ്ങൾ എന്നിൽപ്പെട്ടവനും. നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരോട് ഞാനും യുദ്ധം ചെയ്യും. നിങ്ങൾ സന്ധിയാകുന്നവരോട് ഞാനും സന്ധിയാകും. സന്ധി നിബന്ധനകളെ സംബന്ധിച്ച് സംസാരം കഴിഞ്ഞപ്പോൾ അബ്ബാസ്ബിന് ഉബാദത്ത് സദസ്യരോട് പറഞ്ഞു, ഈ മനുഷ്യനുമായി നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നത് ജനങ്ങളിൽ ചുവന്നവരോടും കറുത്തവരോടും യുദ്ധത്തിന് ഒരുക്കമാണെന്നാണ്. നിങ്ങളുടെ സമ്പത്തിന് നഷ്ടം പറ്റുകയോ ശ്രേഷ്ഠരാരെങ്കിലും കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇദ്ദേഹത്തെ നിങ്ങൾ ഉപേക്ഷിച്ചു കളയുമോ? എങ്കിൽ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നിന്നത് തന്നെ. ഇത് സത്യം. എന്നാൽ നിങ്ങളുടെ സ്വത്തുക്കൾക്ക് നാശം പറ്റിയാലും ശ്രേഷ്ഠർ കൊല്ലപ്പെട്ടാലും അദ്ദേഹത്തോട് ചെയ്ത വാഗ്ദാനം നിങ്ങൾ പാലിക്കുമെങ്കിൽ, അദ്ദേഹത്തെ നിങ്ങൾ സംരക്ഷിക്കുമെങ്കിൽ അത് ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് ഗുണം തന്നെ. അവർ പറഞ്ഞു, ഞങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടാലും ശ്രേഷ്ഠർ വധിക്കപ്പെട്ടാലും ഞങ്ങൾ അവിടുത്തെ സംരക്ഷിക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ